വീണ്ടും വാർത്തകളിലേക്ക്. ചാവക്കാട് അഞ്ചങ്ങാടിയിൽ സ്കൂട്ടറിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ രണ്ടംഗ സംഘത്തിലെ ഒരാളെ എക്സൈസ് സംഘം പിടികൂടി. ചാവക്കാട് തൊട്ടാപ്പ് കടപ്പുറം സ്വദേശി പള്ളത്ത് അലി അഹമ്മദാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോൺ മുഖേന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആവശ്യക്കാർക്ക് ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് എക്സൈസ് ഷാഡോ സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇന്നലെ രാത്രി 10 മണിക്ക് എക്സൈസ് വാടനപ്പള്ളി റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ കെ പ്രദീപ് കുമാറും സംഘവും നടത്തിയ നീക്കത്തിലാണ് അലി അഹമ്മദ് പിടിയിലായത്. സ്കൂട്ടറിലെത്തിയ അലി അഹമ്മദിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് സ്വദേശി ഷിഹാബിനെയും എക്സൈസ് സംഘം തടയുകയായിരുന്നു. ഇതിനിടെ ഷിഹാബ് ഓടി രക്ഷപ്പെട്ടു. ഇയാളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉള്ളതായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അലി അഹമ്മദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ നിന്ന് 50 ഗ്രാം കഞ്ചാവും കഞ്ചാവ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാനും പോളിത്തീൻ കവറുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. രക്ഷപ്പെട്ട ഷിഹാബിനെ പിടികൂടുവാൻ അന്വേഷണം ശക്തമാക്കിയതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ജിജി പോൾ, അഡീഷണൽ എക്സൈസ് ഇൻസ്പെക്ടർ എ പങ്കജാക്ഷൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ബി രാജേഷ്, ആർ എസ് രാജേഷ്, ജോജോ സന്തോഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തളിക്കുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക മേളയ്ക്ക് തുടക്കമായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ചന്തയിൽ നടക്കുന്ന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രജനി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം കെ ബാബു അധ്യക്ഷനായിരുന്നു. ഇ പി കെ സുഭാഷിതൻ, സരിത കുർണി, കൃഷി ഓഫീസർ വി എസ് പ്രതീഷ് എന്നിവരും സംസാരിച്ചു. വിവിധ ഇനം പച്ചക്കറി തൈകൾ, ചെണ്ടുമല്ലി, ജമന്തി തൈകൾ, പശയില്ല പ്ലാവ്, തേൻവരിക്ക, സ്ട്രോബെറി, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ തുടങ്ങിയ ഇനങ്ങളെല്ലാം മേളയിലുണ്ട്. തൃത്തല്ലൂർ പൊക്കാഞ്ചേരി മേഖലയെ ബന്ധിപ്പിക്കുന്ന 35 വർഷത്തിലേറെ പഴക്കമുള്ള ഓർക്കായൽ പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരികളും ബീമുകളും വേർപെട്ട് ഏത് സമയവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ്. തൃത്തല്ലൂരിൽ നിന്ന് പൊക്കാഞ്ചേരി കടപ്പുറം മേഖലയിലേക്കുള്ള പ്രധാന റോഡിലാണ് ഓർക്കായൽ പാലം. പാലത്തിന്റെ പടിഞ്ഞാറേ അരിക് ഇടിഞ്ഞ് കുഴി രൂപപ്പെട്ട അവസ്ഥയിലാണ്. പാലത്തിന്റെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കി ഓർക്കായൽ തോട്ടിലേക്ക് മണ്ണ് ഒഴിഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കരിങ്കൽ ഭിത്തി പല ഭാഗങ്ങളിലായി വിണ്ട് അടർന്ന അവസ്ഥയിലുമാണ്. ദിവസം പിന്നിടുന്തോറും പാലത്തിന്റെ അപകടാവസ്ഥ കൂടുകയാണെന്ന് പൊതുപ്രവർത്തകനായ ജുമുമോൻ വാടാനപ്പള്ളി പറഞ്ഞു. കൈവരികൾ പൂർണ്ണമായും ദ്രവിച്ച അവസ്ഥയിലാണ്. നിലവിൽ കരിങ്കൽ ഭിത്തിയിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ് പാലം. 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ആശ്രയമായ പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. പാലത്തിന്റെ കീഴ്ഭാഗം ഏതാണ്ട് പൂർണ്ണമായും അടർന്ന നിലയിലാണ്. പാലത്തിന്റെ പുനർനിർമ്മാണം ഉടനെ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എസ് എൻ പുരത്ത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവൻ പണയപ്പെടുത്തി അധികൃതരുടെയും കരാറുകാരുടെയും ഒത്തുകളി. എസ് എൻ പുരം പോഴങ്കാവിൽ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന കുളത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പാതിവഴിയിലാണ്. സംരക്ഷണ ഭിത്തി നിർമ്മാണം പാതിവഴിയിൽ നിർത്തുവാനുള്ള ശ്രമം 100 കണക്കിന് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുകയാണ്. പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിനോട് ചേർന്നുള്ള കുളത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിൽ അധികൃതരും കരാറുകാരനും അലംഭാവം കാണിക്കുന്നുവെന്നാണ് ആരോപണം. കുളത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പകുതി പൂർത്തിയാകുമ്പോഴേക്കും സ്കൂളിനോട് ചേർന്നുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ ഭാഗമായി നേരത്തെ സ്കൂളിനും കുളത്തിനുമിടയിലുണ്ടായിരുന്ന മതിൽ കരാറുകാരൻ പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. ഇതോടെ കുട്ടികൾക്ക് മുന്നിൽ കുളം അപകട ഭീഷണിയായി മാറുകയാണ്. 400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കാതെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കുവാൻ കരാറുകാരനും അധികൃതരും ശ്രമിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കരാറുകാരന് പാർട്ട് ബിൽ നൽകുന്നതിന് വേണ്ടി അളവെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാതെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കുവാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും സി പി എം നേതാവുമായ ടി കെ രമേശ് ബാബു പറഞ്ഞു. മധുരകം കൂളിമുട്ടം പൊക്ലായിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 88 ലിറ്റർ അനധികൃത വിദേശ മദ്യം പിടികൂടി. 2 പേർ അറസ്റ്റിൽ. മലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 SLC വിദ്യാർത്ഥികളുടെ തടഞ്ഞുവെച്ച സ്വഭാവ സർട്ടിഫിക്കറ്റ് ചൈൽഡ് ലൈൻ വെൽഫെയർ കമ്മിറ്റി ഉത്തരവിട്ടിട്ടും നൽകാത്തതിനെതിരെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം. എഴുത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കരനെൽ കൃഷി വിത്ത് വിതരണവും സെമിനാറും സംഘടിപ്പിച്ചു.